In nomine Patris et Filii et Spiritus Sancti. Amen. Oremus. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. കൂടാതെ അമ്മയെ കൂടാതെ യേശുവിനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നവർക്ക് സംഭവിക്കുന്ന ആ ദുർഭാഗ്യാവസ്ഥ കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മറിയത്തെ കൂടാതെ യേശുവിനെ പ്രഘോഷിക്കുന്നവരും അല്ലെങ്കിൽ യേശുവിനെ സ്വന്തമാക്കുന്നവരും അവർ ആരെയാണ് സ്വന്തമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അമ്മ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ അമ്മയെ കൂടാതെ യേശുവിനെ സ്വന്തമാക്കുകയും അമ്മയെ കൂടാതെ യേശുവിനെ പ്രഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് പറ്റുന്ന അമളി അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത് എന്ന് നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം. അതാ പറയുന്നത്, നിങ്ങളെ യേശുവിലേക്ക് നയിക്കുന്ന വഴി ഞാനത്രേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള സുരക്ഷിതവും ഹ്രസ്വവും അപരിത്യാജവുമായ വഴി ഞാനാകുന്നു. ഈ വഴിയിലൂടെ പോകാൻ നിങ്ങൾ വിസമ്മതിക്കുന്നെങ്കിൽ യാത്രാമധ്യേ നിങ്ങൾ നാശകരമായ അപകടത്തിൽ ചെന്നുപെടും. യേശുവിനെ പ്രാപിക്കുന്നതിന് ഞാനൊരു തടസ്സമാണെന്ന് വിചാരിച്ച് എന്നെ ഉപേക്ഷിച്ച് കളയുന്നതിന് ആഗ്രഹിച്ച നിരവധി ആളുകൾ ഇന്നുണ്ട്. ശരിയല്ലേ? അല്ലേ? നമ്മുടെ കത്തോലിക്ക ഭവനങ്ങളിൽ കയറി വന്നിട്ട് പറയുന്നത് പലതും എന്താ, മറിയമാണ് നിങ്ങൾക്ക് രക്ഷയുടെ തടസ്സം. മനസ്സിലാവുണ്ടോ? ഈ മറിയമാണ് നിങ്ങളുടെ രക്ഷയുടെ തടസ്സം എന്നാണ് പറയണേ. അപ്പോ ഇതിന് കാരണം നിങ്ങൾക്ക് എൻ്റെ മകനും ഇടയ്ക്കുള്ള മധ്യസ്ഥ എന്ന നിലയിൽ എൻ്റെ ധർമ്മത്തിൻ്റെ പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് മറിയത്തിൻ്റെ പ്രവൃത്തി? ദക്ഷിണീയ കർമ്മത്തിൻ്റെ പ്രവൃത്തി മനസ്സിലായല്ലോ. തന്മൂലം മുൻകാലങ്ങളിലേക്കാൾ അധികമായി എൻ്റെ പുത്രന്മാരിൽ അനേകം പേർക്കും എൻ്റെ മകനെ പ്രാപിക്കാൻ കഴിയാതെ പോകുന്നു. അവർ കണ്ടുപിടിക്കുന്ന യേശു അവരുടെ മാനുഷിക ഗവേഷണത്തിൻ്റെ ഫലവും വേണ്ട, മാനുഷിക ഗവേഷണത്തിൻ്റെ ഫലം, സ്റ്റഡിങ് ദ സ്ക്രിപ്ചർ ത്രൂ ലാംഗ്വേജസ്. നടത്തുന്നു വചനം പഠിക്കുന്നത് എങ്ങനെയാ? ഹീബ്രു പഠിച്ച്, ലത്തീൻ പഠിച്ച്, അരമായിക്ക് പഠിച്ച്, ആ മൂലപദങ്ങളുടെ അർത്ഥം പഠിച്ച്, അത് പഠിച്ച് അവിടെ നിന്നാണ് അതിൻ്റെ പഠനം തുടരുന്നത്. മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന് അവിടെ റോളില്ലാന്ന്. ഭാഷ പഠിച്ച് നമ്മുടെ താഴെയുള്ള ബൈബിളിൻ്റെ ബൈബിൾ പഠിച്ച് അതിൻ്റെ ഇതിനകത്ത് വന്നിട്ടുള്ള ട്രാൻസ്ലേഷനിലൂടെ നഷ്ടപ്പെട്ട ഇത് മൂലപദത്തിൽ കിട്ടും. അത് പഠിച്ച് അതിലൂടെ അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുക. മനസ്സിലാവുണ്ടോ? ഇതിനകത്തൊക്കെ കുറവുകളുണ്ട് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം കാരണം. അപ്പം മൂല ലാംഗ്വേജ് പഠിക്കും. ഹീബ്രു പഠിച്ചിട്ട് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണ പോലെ ഇതുപോലെ നമുക്ക് മലയാളം വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രിസലോൺ ഹല്ലേലൂയ. അപ്പം അതാ പറയാണ്, അവർ കണ്ടുപിടിക്കുന്ന യേശു അവരുടെ മാനുഷിക ഗവേഷണത്തിൻ്റെ ഫലവും അവരുടെ അഭിലാഷങ്ങളോടും ആഗ്രഹങ്ങളോടും യോജിച്ചു പോകുന്നതും അവരുടെ പരിണാമമനുസരിച്ചുള്ളവനുമായ ഒരു യേശു അത്രേ. അപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആശയത്തിലുള്ള ഒരു യേശുവിനെ അവർ കണ്ടെത്താണ്. കണ്ടെത്തിൻ്റെ ദുരന്ത ഫലം എന്താ? നിങ്ങൾ പ്രൊഡക്ഷൻ സഭകളുടെയും മറ്റും പല 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 പ്രഘോഷകരുടെയും തലയിൽ കിടക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. അവരുടെ മാനിഫെസ്റ്റോ നിങ്ങൾ പഠിച്ചു നോക്കുക. അവരുടെ മാനിഫെസ്റ്റോയിൽ അബോർഷൻ പ്രൈവറ്റ് മാറ്റർ, ഫാമിലി പ്ലാനിങ് പ്രൈവറ്റ് മാറ്റർ, ഹോമോസെക്ഷുവാലിറ്റി പ്രൈവറ്റ് മാറ്റർ, ഇതൊന്നും പാപമല്ല. പ്രൊഡക്ഷൻ സഭകളിലൊക്കെ എൽ ജി ബി ടിക്കാരുണ്ട്. കാരണം അവർ അവർ ദശാംശമല്ല, അവർ പൈസ കൊടുക്കുന്നത് എങ്ങനെയെന്ന് അറിയാം? ദശാംശമായിട്ടല്ല കൊടുക്കുന്നത്, വാരികൾ കൊടുക്കണേ. പിശാജ് പണം മുഴുവൻ അവരുടെ കയ്യിൽ കൊടുത്തേക്കണേ. അത് മനസ്സിലാവുണ്ടോ?
അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? ഹോമോസെക്ഷുവാലിറ്റിയിൽ അംഗീകരിക്കാത്ത ഒരു ഗ്രൂപ്പിലേക്ക് ഹോമോസെക്ഷുവാലിറ്റിക്കാർ പൈസ കൊടുക്കും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും, അതൊക്കെ പ്രൈവറ്റ് മാറ്ററാണ്, അതൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ്. അപ്പൊ അവർ കണ്ടുപിടിക്കുന്ന യേശു എന്ന് പറയുന്നത് എന്താണ്? അവരുടെ തലയിൽ രൂപം കൊള്ളുന്ന യേശു ആരാ? പാപം, പാപത്തിനെ അംഗീകരിക്കുന്നവൻ. പറയും, മനസ്സിലാവുണ്ടോ? അവർ കണ്ടുപിടിക്കുന്ന യേശു ആരാ? പാപത്തെ അംഗീകരിക്കുന്നവൻ. കത്തോലിക് സഭ ഇന്നേവരെ അംഗീകരിച്ചിട്ടില്ല ഫാമിലി പ്ലാനിങ്ങും അബോർഷനും. നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു അനുവാദവും ദൈവം തന്നിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണവും, നമ്മുടെ സാമ്പത്തിക തകർച്ചയുടെ കാരണവും. ഈ ലോകത്തിൻ്റെ സാമ്പത്തിക തകർച്ചയിൽ കുപ്പ കുത്താൻ പോണതും അതുകൊണ്ട് തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. സാമ്പത്തിക തകർച്ചയിൽ ലോകം കുപ്പ കുത്താൻ പോവാണ്. സകല രാഷ്ട്ര നേതാക്കന്മാരുടെയും തല വിണ്ട് പൊളിയാൻ പോണ സമയം വന്നുകൊണ്ടിരിക്കുക. സമ്പദ് വ്യവസ്ഥ ടോട്ടൽ തകരാൻ പോവുകയാണ്. ഹാലലൂയ, 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 ഹാലലൂയ. അതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടത്തിന് യോജിച്ച് പോകണ ക്രിസ്തു. മനസ്സിലാവുണ്ടോ? ഇന്ന് ലോകം കാത്തിരിക്കുന്നത് അമലോത്ഭവ മറിയത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയല്ല. ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന എതിർ ക്രിസ്തുവിനെയാണ്. ഇന്ന് ലോകത്ത് ആരാണ് ആവശ്യം? എന്നെ അംഗീകരിക്കുന്നവൻ. ഞാൻ ഹോമോസെക്ഷുവലാണ്, എന്നെ അംഗീകരിക്കണം. ദശാംശം ബിസാംശം ഞാൻ തരാം. ഞാൻ സാപത്ത് ആചരിക്കില്ല, പക്ഷെ അത് കടമാണ്, അതാണ് എന്നാണെന്നും പറയരുത്. വേണമെങ്കിൽ ചില്ലറ പത്തോ നൂറോ ഞാൻ തന്നേക്കാം, പക്ഷേ ശാപത്തിന് ശാപത്തെ ആചരിക്കില്ല, അത് പാപമാണ്, അതൊന്നും പറയരുത്. മനസ്സിലാവണ്ട? പള്ളിയിൽ കെട്ടിയ ഭാര്യനെ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരുത്തിനെ കെട്ടി സിവിൽ രജിസ്റ്റർ ചെയ്ത് ഞാൻ ജീവിക്കുന്നു. പള്ളിയിൽ ഒരു എനിക്ക് കുർബാന തരണം, അവൾക്കും തരണം. അപ്പം ഞാൻ എന്തെങ്കിലും നക്കപ്പിച്ച തരാം. അതായത് എന്നെ ഞാൻ എന്ത് ചെയ്താലും എന്നെ അംഗീകരിക്കുന്ന ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയായി എന്ന് തോന്നുന്നത് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അംഗീകരിക്കപ്പെടണം. അതായത് അങ്ങനെ അംഗീകരിക്കുന്ന ഒരു യേശുവിനെയാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെയാണ് അവർ, ഒരു നേതാവിനെയാണ് ഇന്ന് ലോകം കാത്തിരിക്കുന്നത്. അതാരാ? അമ്മയുടെ കണ്ണിലൂടെ നോക്കാതെ നമുക്ക് സത്യം മനസ്സിലാവില്ല. അമ്മയ്ക്ക് മാത്രമേ തൻ്റെ പുത്രനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അമ്മയെ കൂടാതെ നമുക്ക് യേശുവിനെ പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പ്രാപിക്കുന്നത് അമലോത്ഭവമറിയത്തിൻ്റെ പുത്രനായ യേശു ആയിരിക്കില്ല. ദൈവത്തിൻ്റെ ഏകജാതനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ കർത്താവായ യേശു ആയിരിക്കില്ല, വേറെ ഉള്ളവരായിരിക്കും. അപ്പോൾ മനസ്സിലാവുണ്ടോ? ലോകത്ത് കുറേ ക്രിസ്തുമാരുണ്ട്. ക്രൈസ്തലോ പല പണ്ഡിതന്മാരുടെയും തലയിൽ ഉരുവിട്ട യൂണിവേഴ്സൽ ക്രൈസ്റ്റ് ഒക്കെ ഉണ്ട്. പ്രാപഞ്ചിക ക്രിസ്തു കേട്ടല്ലേ, കേട്ടില്ലെന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ ഉണ്ട്. ക്രൈസ്തലോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ക്രിസ്തുവിനെ ആയിരിക്കും കണ്ടെത്തുക. അതുകൊണ്ട് അമ്മയെ മുറുകെ പിടിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണ സത്യത്തിലേക്ക് എത്താനായിട്ട് ഇംപോസിബിൾ. അമ്മയെ ഉപേക്ഷിച്ച പ്രൊട്ടസ്റ്റന്റുകാർക്ക് എന്ത് സംഭവിച്ചു? കുർബാന നഷ്ടപ്പെട്ടു, യേശുവിൻ്റെ ശരീരവും രക്തവും നഷ്ടപ്പെട്ടു. അമ്മയോട് താല്പര്യമില്ലാതിരുന്ന ഉള്ള നവീകരണത്തിൽ വന്നവരെന്തുണ്ടായി? ഈ കഴിഞ്ഞ കൊല്ലം നടന്ന കഴിഞ്ഞ കൊല്ലമാണെന്ന് അത് 17 അവസാനം നവംബർ മാസങ്ങളിലാണ്. റോമിൽ നടന്ന സമ്മേളനത്തിൽ പ്രൊട്ടസ്റ്റൻ്റുകാരും കരിസ്മാറ്റിക്കുകാരും ഒരുമിച്ച് കൂടി അവർ ഒന്നാണെന്ന്, അവർ നവീകരണം ഒന്നാണെന്ന്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്ന് ഇത് രണ്ടും കൂടി എന്ത് ചെയ്തു? കൂട്ടിച്ചേർക്കപ്പെട്ടു. ആര് രണ്ടും കൂടി? പ്രൊട്ടസ്റ്റൻ്റും കരിസ്മാറ്റിക് നവീകരണം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ നടന്ന നമ്മുടെ കൺമുമ്പിൽ നടന്ന കേസുകളാണ്.
ഇത് രണ്ടും കൂടി ഒന്നായപ്പോൾ എന്തായി? നമ്മൾ അവരുടെ ആശയങ്ങൾ അംഗീകരിച്ചു. കാരണം ഈ കരിസ്മാറ്റിക്കാർക്ക് അംഗീകാരം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്രിസലോ ഹല്ലേലൂയ. 50,000 പേരാണ് പോയിരുന്നത്. 50,000, അറൌണ്ട് 50,000 പീപ്പിൾ ഫോർ ദിസ് ഗ്യാതറിങ്. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണവും കാരിസ്മാറ്റിക് നവീകരണവും ഒന്നായി. അതിൽ എന്താ ഔട്ടായി? മാതാവ് പുറത്തായി. മാതാവിനെ കൂടാതെ കർത്താവിനെ കണ്ടെത്താൻ പറ്റുമെന്ന് പ്രാർത്ഥനക്കാരെല്ലാവരും കൂടി തീരുമാനമെടുത്തു. അപ്പോൾ അവർ കണ്ടെത്താൻ പോകുന്ന, അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു ആരാ? ആ മനസ്സിലാക്കി വെച്ചു. പ്രൈസ് ദ ലോർഡ്. പറയാതെ നിർത്തിയില്ല. കൺമുമ്പിൽ നടന്ന കാര്യമായതുകൊണ്ടേ അതൊക്കെ റെക്കോർഡിക്കലായിട്ട് ഈവൻ ടുഡേ ഇറ്റ് ഈസ് അവൈലബിൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, അമ്മേനെ ശരിക്കും പിടിച്ചോ. ക്രെഡോ ഇൻ സ്പിരിത്വം സാങ്ക്തം സാങ്ക്തം എക്ലീസിയാം കത്തോലിക്കാം സാങ്ക്തോറും കുമ്മ്യൂണിയോണും റെമിസിയോണും പെക്കത്തോറും കാർണിസ് റിസറക്സിയോണും വിതാം എത്തർണാം അമേൻ. ഗ്ലോറിയ പാത്രി എത് ഫിലിയേ സ്പിരിത്തുസ് സാങ്ക്തോ സിക്കുത് എറാത്തിൻ പ്രിൻസിപ്പിയോ എത് നൂക്ക് എത് സെമ്പർ എത്തിൻ സെക്കുല സെക്കുലോറം അമേൻ. ആവി മരിയ. ക്രേദോ ഇൻ സ്പിരിത്വം സാങ്ക്തം സാങ്ക്തം എക്ലീസിയാം കത്തോലിക്കാം സാങ്ക്തോറും കുമ്മ്യൂണിയോണും റെമിസിയോണും പെക്കത്തോറും കാർണിസ് റിസറക്സിയോണും വിതാം എത്തർണാം അമേൻ. ഗ്ലോറിയ പാത്രി എത് ഫിലിയേ സ്പിരിത്തുസ് സാങ്ക്തോ സിക്കുത് എറാത്തിൻ പ്രിൻസിപ്പിയോ എത് നൂക്ക് എത് സെമ്പർ എത്തിൻ സെക്കുല സെക്കുലോറം അമേൻ. ആവേ മരിയാ.